നമസ്കാരം. ഗവർണർ SFI പോരുകടുക്കുന്നതിനിടെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കൂടുതൽ കോളേജ് ക്യാമ്പസുകളിൽ ബാനറുകൾ. തിരുവനന്തപുരം സംസ്കൃത കോളേജ്, പന്തളം NSS കോളേജ്, കാലടി ശ്രീശങ്കര സർവകലാശാല എന്നിവിടങ്ങളിലെല്ലാം ഗവർണർക്കെതിരെ SFIയുടെ ബാനർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മിസ്റ്റർ ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലകളോട് ആയിരിക്കണം, സംഘപരിവാറിനോട് ആയിരിക്കരുത് എന്നാണ് സംസ്കൃത കോളേജ് കവാടത്തിൽ കറുത്ത തുണികൊണ്ടുള്ള ബാനറിൽ എഴുതിയിരിക്കുന്നത്. മസ്തിഷ്കത്തിന് പകരം മനുസ്മൃതിയെങ്കിൽ ഗവർണറെ തെരുവുകൾ നിങ്ങളെ ഭരണഘടന പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ശ്രീശങ്കരയിൽ ഉയർത്തിയ ബാനറിൽ പറയുന്നു. അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറുടെ പൊതുപരിപാടി നടക്കും. കാലിക്കറ്റ് സർവകലാശാല VC യോട് ഗവർണർ അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ച് കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപകരും ഇടതു സംഘടനാ ജീവനക്കാരും കരിദിനം ആചരിക്കുകയാണ്. അതിനിടെ ഗവർണർക്കെതിരെ LDF കൺവീനർ EP ജയരാജനും രംഗത്ത് വന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാടിന് അപമാനമാണെന്നും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്നും LDF കൺവീനർ EP ജയരാജൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രതിഷേധിക്കുന്നവർ കുട്ടികളല്ലേ, വിദ്യാർത്ഥികളാകുമ്പോൾ അവരുടേതായ പ്രസരിപ്പുണ്ടാകും. എന്നാൽ പ്രായമുള്ളവരും ഭരണകർത്താക്കളും നിലവാരം കുറഞ്ഞ നിലയിലേക്ക് പോകരുത്. നിലവാരമില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഗവർണർ എന്ന പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയവുമുണ്ടോ? കാറിൽ നിന്ന് ചാടിയിറങ്ങി അടിപിടിക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ നടപടികൾ കേരള ജനങ്ങൾക്കും സർക്കാരിനും അപമാനകരമാണ്. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം. RSSഉം BJPയുമാണ് ഗവർണറെ വഷളാക്കുന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന പരിപാടി ഉള്ളതിനാലും അദ്ദേഹം ഗസ്റ്റ് ഹൗസിലുള്ളതിനാലും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഇന്ന് കടുത്ത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന കവാടം വഴി ഇന്ന് വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രവേശനം നൽകില്ല. സനാതനധർമ്മ പീഠത്തിൻ്റെയും ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെയും സെമിനാറിന് EMS സെമിനാറിൽ കോംപ്ലക്സിൽ ഗവർണർ എത്തും. സെമിനാറിൽ പങ്കെടുക്കുന്നവർ ഉച്ചയ്ക്ക് 1:30 എത്തണമെന്ന് സനാതനധർമ്മ ചെയർ കോർഡിനേറ്റർ Cശേഖരൻ അറിയിച്ചു. പരമാവധി 350 പേർക്ക് സെമിനാർ ഹാളിൽ പ്രവേശനം ലഭിക്കും. പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പാസും പോലീസ് പരിശോധനയും ഉണ്ടാകും. പരിപാടികൾക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. രാജ്ഭവന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഗവർണർക്കെതിരെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉയർത്തിയതിന് സമാനമായ കറുത്ത ബാനർ SFI തിരുവനന്തപുരത്തും സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിന് ബ്ലഡി ഹിസ്റ്ററി ഉണ്ടെന്നും അവിടെ പരസ്പരം കൊല്ലുകയാണെന്നുമുള്ള ഗവർണറുടെ പരാമർശത്തിന് മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. അവസരവാദിയായ ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിൻ്റെ ചരിത്രം അറിയാമോ എന്ന് പിണറായി വിജയൻ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നാടകീയ രംഗങ്ങളാണ് ക്യാമ്പസിലുണ്ടായത്. കാലിക്കറ്റ് സർവകലാശാലയിൽ തങ്ങുന്ന ഗവർണർ തനിക്കെതിരെ SFI ഉയർത്തിയ ബാനർ അഴിച്ചുമാറ്റാൻ പോലീസിനോട് നിർദ്ദേശിച്ചു. VC യെ വിളിച്ചുവരുത്തി ദേഷ്യപ്പെട്ട് വിശദീകരണം തേടി. ഞായറാഴ്ച വൈകുന്നേരവും ബാനർ അഴിച്ചില്ല എന്ന് കണ്ട് പുറത്തിറങ്ങി ജില്ലാ പോലീസ് മേധാവി ശകാരിച്ചു. ഇതോടെ SPയുടെ നേതൃത്വത്തിൽ പോലീസുകാർ ബാനർ അഴിച്ചുമാറ്റി. പ്രകോപിതരായ SFI പ്രവർത്തകർ മുദ്രാവാക്യവുമായി എത്തി. പോലീസ് തടഞ്ഞതോടെ അതിരൂക്ഷമായി വിമർശിച്ച SFI പ്രവർത്തകർ കൂടുതൽ ബാനറുകൾ ഉയർത്തി. ഈ ബാനറുകൾ കാലിക്കറ്റിൽ ഇപ്പോഴുമുണ്ട്. ഇതിനോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറെ അപമാനിക്കുന്ന ബാനറുകൾ ഉയർത്തിയത് പോലീസുകാരാണ് എന്ന് രാജ്ഭവൻ പറയുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗൗരവത്തോടെയാണ് ഇക്കാര്യം ഗവർണർ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തലും നിർണായകമാണ്. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. പ്രതിഷേധിക്കുന്നവരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ എങ്ങനെയാണ് കഴിയുക? ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി കരിങ്കുടി കാണിക്കുന്നവരെ അങ്ങോട്ട് നേരിടാൻ പോയിട്ടുണ്ടോ? പ്രകോപനപരമായിരുന്നു ഗവർണറുടെ നടപടി. ഞങ്ങൾക്ക് നേരെ കരിങ്കുടിയുമായി വന്നവർക്ക് നേരെ ഞാൻ കൈ വീശുകയാണ് ഉണ്ടായത്. പ്രതിഷേധം അക്രമമായാൽ പോലീസ് ഇടപെടും, പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം ഗവർണർക്കെതിരെ വിമർശനവുമായി CPS സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരുന്നുവെന്ന ഗവർണറുടെ ഭീഷണി കേരളത്തിൽ വിലപോകില്ലെന്നായിരുന്നു ഗോവിന്ദൻ്റെ വാക്കുകൾ.